മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ലോകം അറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതൻ, പിതാവ് വളരെ സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന മഹാൻ മുബാറക് എന്നവരെ, അവരുടെ കൂട്ടുകാരനായ ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി പറയുമായിരുന്നു, എന്തേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവർക്ക് ഇത്ര വലിയ സ്ഥാനം ആളുകളുടെ മനസ്സിനുള്ളിൽ? നമ്മൾ നിസ്കരിക്കുന്ന പോലെയല്ലേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവർ നിസ്കരിക്കുന്നത്? നമ്മൾ നോമ്പെടുക്കുന്നു, അദ്ദേഹം നോമ്പെടുക്കുന്നു. ആലിമീങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ മറ്റു ആലിമീങ്ങൾക്കില്ലാത്ത ഒരു സ്ഥാനം ജനങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹു എന്തേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് വല്ലാത്ത സംശയമുണ്ടായിരുന്നു. ആ സംശയം ഒഴിവായത് ഞങ്ങൾ ഷാമിലേക്കുള്ളൊരു യാത്ര പോകുമ്പോഴാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രി നേരത്ത് ഒരു വീടിന്റെ അരികത്ത് ഞങ്ങൾ ഇരുന്നപ്പോ വിളക്കണഞ്ഞുപോയി. നല്ല ഇരുട്ടാണ്, വിളക്ക് കത്തിക്കാനുള്ള സമയം. വിളക്ക് ഞങ്ങൾ ഉരസി കത്തിച്ചെടുക്കുമ്പോൾ നോക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരെ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒലിച്ചു വീഴുന്നുണ്ട്. ആ പരിശുദ്ധമായ മുഖം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി, ബിഹാദിഹിൽ ഖശിയ ഫദുല ഹാദർ റജുലു അലൈനാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ഭയപ്പാട് കൊണ്ടാണ് അബ്ദുല്ലാഹി മുബാറക് എന്നവർക്ക് ഞങ്ങളെക്കാളും സ്ഥാനം അള്ളാഹു നൽകിയത്. വിളക്കണഞ്ഞു പോയപ്പോഴേക്കും ഖബറിന്റെ ഇരുട്ടെനിക്ക് ഓർമ്മ വന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഒരല്പനേരം, ആ ഒരു നേരം വിളക്കണഞ്ഞപ്പോഴേക്കും ആ മഹാൻ കരയുകയായിരുന്നു. അത് കണ്ടപ്പോ മനസ്സിലായി, അള്ളാഹുവേ ഈ മഹാൻ ഇത്രക്ക് മേൽ ആളുകളിൽ ഇഷ്ടപ്പെടാനും അള്ളാഹു സ്ഥാനം നൽകാനും കാരണമായത് ഒറ്റക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആ ഭയപ്പാട് വിശുദ്ധ ഖുർആൻ ഭയവും സന്തോഷവും നൽകിയാണ് മുഅ്മിനീങ്ങൾ.